ഐപിഎൽ ക്രിക്കറ്റിൽ മാച്ച് നമ്പർ 66 അവസാനിച്ചപ്പോൾ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച മത്സരത്തിനായിരുന്നു ഡിവൈ പാട്ടീൽ സാക്ഷ്യം വഹിച്ചത്. അതിനാൽ തന്നെ ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് കടന്നു വരുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്രിക്കറ്റിലെ എല്ലാ നിയമങ്ങളും മത്സരം കൃത്യമായി പാലിച്ചപ്പോൾ ബാറ്റിംഗ്, ബൗളിംഗ്, ഫീൽഡിംഗ് തുടങ്ങി മൂന്ന് മേഖലകളിലും മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമേ വിജയിക്കൂ എന്ന കാര്യം ഒരിക്കൽ കൂടി ഇന്നലെ തെളിഞ്ഞിരുന്നു. ടോസ് വിജയിച്ച് കെ എൽ രാഹുൽ ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ഒരു പ്യുവർ ബാലൻസ്ഡ് ട്രാക്കായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. അതിനാൽ തന്നെ മികച്ച പ്രകടനം ഒരേപോലെ ബാറ്റിംഗ്, ബൗളിംഗ്, ഫീൽഡിംഗ് സൈഡിൽ നിന്നും ഉണ്ടായാൽ മാത്രമേ മത്സരം വിജയിക്കൂ എന്നൊരു സ്ഥിതി ഇന്നലെ വന്നിരുന്നു. മാച്ചസ് വിന്നേഴ്സ് ക്യാച്ചസ് എന്ന ക്രിക്കറ്റിലെ അടിസ്ഥാന തത്വം മത്സരത്തിൽ കൃത്യമായി പ്രവർത്തിച്ചപ്പോൾ രണ്ട് ക്യാച്ചുകളായിരുന്നു മത്സരത്തിൽ നിർണായകമായത്. ലക്നോ ഓപ്പണർ ക്വിൻ്റൻ ഡികോക്ക് 12 റൺസിന് നിൽക്കവേ നൽകിയ ക്യാച്ച് അഭിജിത് തോമർ നഷ്ടപ്പെടുത്തിയപ്പോൾ മത്സരത്തിൽ ഡികോക്ക് 70 ബോളിൽ 140 റൺസ് നേടി എൽ എസ് ജി ഇന്നിംഗ്സിന് നട്ടല്ലായിരുന്നു. അതേ സാഹചര്യത്തിൽ കൊൽക്കത്ത റിങ്കു സിംഗിലൂടെ തിരിച്ചടിച്ചപ്പോൾ നൽകിയ അവസരം ഇവ് ലൂസ് കൃത്യമായി മികച്ച ഒരു ക്യാച്ചെ കൺവേർട്ട് ചെയ്ത് മത്സരം ലക്നൌവിന് അനുകൂലമാക്കുകയായിരുന്നു. ടൂർണമെൻറ്റിലെ തന്നെ ഏറ്റവും മികച്ച മത്സരം ഇതായി മാറിയപ്പോൾ കെ കെ ആർ തോൽവിയുടെ ടൂർണമെൻറ്റിൽ നിന്നും പുറത്തായിട്ടുണ്ട്. ലക്നൌ ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ രാഹുൽ ഡികോക്ക് സഖ്യം ബാറ്റ് വീശിയപ്പോൾ 20 ഓവറിൽ 210 റൺസായിരുന്നു അവർ നേടിയത്. ഐ പി എൽ ചരിത്രത്തിലെ തന്നെ മൂന്നാമത്തെ ബെസ്റ്റ് പാർട്ണർഷിപ്പും ഒന്നാമത്തെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പും ഇതുതന്നെയാണ്. ഏറ്റവും ബെസ്റ്റ് പാർട്ണർഷിപ്പുകളിൽ 1-2 സ്ഥാനങ്ങളിൽ ഇപ്പോഴും കോഹ്ലി ഡിവില്ലിയേഴ്സ് സഖ്യം തന്നെയാണ് തുടരുന്നത്. കൊൽക്കത്തയുടെ മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യ 3 ഓവറിനുള്ളിൽ തന്നെ 2 ഓപ്പണർമാരെയും കെ കെ ആറിന് നഷ്ടമായിരുന്നു. എങ്കിലും മധ്യദിന ബാറ്റർമാർ മികച്ച പാർട്ണർഷിപ്പ് കണ്ടെത്തിയപ്പോൾ കെ കെ ആർ ഇന്നിംഗ്സിന് വേണ്ട മൊമെൻറ്റം ലഭിക്കുകയായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് നഷ്ടമായിട്ടും റിങ്കു സിംഗ്, സുനിൽ നരയൻ താരങ്ങളുടെ മികവിൽ ടീമിന് മികച്ച ഫിനിഷ് ലഭിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ ടീം വിജയിക്കുമെന്ന് പോലും തോന്നിച്ചിരുന്നു. കെ എൽ രാഹുൽ ക്യാപ്റ്റൻസിയിൽ മികച്ചു നിന്നപ്പോൾ മോനിഷ് ഖാൻ എന്ന താരമായിരുന്നു ലക്നൌ ഇന്നിംഗ്സിനെ കീ ടു സക്സസ് ആയി മാറിയത്. റസലിനെ സ്റ്റാൻഡ് ചെയ്യാൻ സമ്മതിക്കാതെ ഐസൊലേഷൻ തുടങ്ങുന്നതിന് മുൻപ് വിക്കറ്റ് എടുത്തപ്പോൾ ജെഎം ലക്നൌ പിടിച്ചെടുക്കുകയായിരുന്നു. രാഹുൽ ഡികോക്ക് സഖ്യത്തിൻ്റെ ബാറ്റിംഗ്, മോനിഷ് ഖാൻ എന്ന യുവതാരത്തിൻ്റെ മികച്ച സ്പെൽ, ഇവൻ ലൂയിസ് ദീപഹൂഡ താരങ്ങളുടെ ഫീൽഡിംഗ്, കെ കെ ആറിൻ്റെ വലിയ തിരിച്ചുവരവ് തുടങ്ങി മികച്ച ഒരു ക്രിക്കറ്റ് മത്സരം കൂടിയായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. വിജയത്തോടെ ലക്നൌ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന രണ്ടാമത്തെ ടീമായി മാറിയിട്ടുണ്ട്. തോൽവിയോടെ കെ കെ ആർ ടൂർണമെൻറ്റിൽ നിന്നും പുറത്തായി. അവസാനമായി സ്കോർ ബോർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലക്നൌവിന് വേണ്ടി ക്വിൻ്റൻ ഡികോക്ക് 70 ബോളിൽ 140 റൺസ് നേടിയപ്പോൾ മോനിഷ് ഖാൻ 4 ഓവറിൽ 20 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് എടുത്തു. കൊൽക്കത്തയ്ക്ക് വേണ്ടി ശ്രേയസ് അയ്യർ 29 ബോളിൽ 50 റൺസും റിങ്കു സിംഗ് 15 ബോളിൽ 40 റൺസും തേടി ബാറ്റിംഗിൽ തിളങ്ങി. ക്വിൻ്റൻ ഡികോക്ക് തന്നെയാണ് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും ക്രിക്കറ്റ് വിശേഷങ്ങളും ആദ്യമേറിയ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.